नमस्कार मलाल वार्ता स्वागत അറ്റ്ലസ് രാമചന്ദ്രൻ വിടവാങ്ങുമ്പോൾ പ്രവാസി മലയാളികൾക്ക് നഷ്ടമാകുന്നത് കരുത്തലും സ്നേഹവും മാത്രം പങ്കിട്ട വ്യവസായിയെ കൂടിയാണ് ജനകോടികളുടെ വിശ്വാസ സ്ഥാപനം എന്ന സ്വയം പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അറ്റ്ലസ് ജ്വല്ലറിയെ ജനകീയമാക്കിയ രാമചന്ദ്രൻ ജ്വല്ലറി വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം ബാക്കിയാക്കിയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ വിടവാങ്ങുന്നത് അറ്റ്ലസ് തുറക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും അതിനുള്ള ശ്രമത്തിലാണെന്നും മുത്തേടത്ത് രാമചന്ദ്രൻ എന്ന അറ്റ്ലസ് രാമചന്ദ്രൻ പറഞ്ഞിരുന്നു നാട്ടിൽ പോകണമെന്നതിനേക്കാൾ അറ്റ്ലസ് വീണ്ടും ായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ചെറിയ രീതിയിൽ അറ്റ്ലസ് വീണ്ടും തുടങ്ങി പഴയ രീതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സ്വന്തം ജീവിതം സിനിമയാക്കണമെന്നും അറ്റ്ലസ് രാമചന്ദ്രൻ ഏറെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ അതും അറ്റ്ലസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നതിന് ശേഷം മതി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാൻ എം എം രാമചന്ദ്രന്റെ പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഒരു പ്രശ്ന നിര തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മൂന്ന് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച രാമചന്ദ്രൻ കുറച്ച് നാളുകൾക്ക് മുൻപാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പുറത്ത് ഇറങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു രാമചന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് താൻ വിശ്വസിച്ച് അവർ ചതിച്ചുവെന്നായിരുന്നു അദ്ദേഹം പുറത്തു വന്നതിനു ശേഷം പറഞ്ഞത് പല പല കഥകൾ അദ്ദേഹത്തെ കുറിച്ച് പലരും പറഞ്ഞതായും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ബി നിലവറ ഉണ്ടെന്നും ഇ ഡി അന്വേഷണത്തിന് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ഞെട്ടലോടെയാണ് അദ്ദേഹം കേട്ടതെന്നും പറയുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിന് പല കുരുക്കളും ഇതിനിടയ്ക്ക് ജയിലിൽ ഇറങ്ങിയതിനു ശേഷവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അടയ്ക്കാനുള്ള വൻ തുക കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ അടച്ചു തീർക്കണമെന്ന് ാണ് ദുബായിലെ ബാങ്കുകൾ അവസാനമായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അതേസമയം പണം അടയ്ക്കാൻ സാധിക്കുമെന്ന് അതിനുള്ള മാർഗങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് എത്രത്തോളം സാധിക്കുമെന്ന ആശങ്കയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതേസമയം മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടതാണ് പ്രശ്നങ്ങളെല്ലാം കൂടുതൽ വഷളാക്കിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇനി അവരുടെ കാര്യങ്ങൾ നോക്കിയില്ലെന്നും രാമചന്ദ്രൻ പറഞ്ഞിരുന്നു അതേസമയം ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഗൾഫിലുള്ള ആരെങ്കിലും അദ്ദേഹത്തെ സഹായിക്കുമോ എന്ന കാര്യം വ്യക്തമല്ലായിരുന്നു അത് ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആരെങ്കിലും ഈ ഒരു ഘട്ടം ിൽ അദ്ദേഹത്തെ സഹായിക്കാൻ എത്തുമെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അവസാന നിമിഷം അദ്ദേഹത്തെ അലട്ടിയിരുന്ന ഒരു ആശങ്കയായിരുന്നു വളരെ കുറഞ്ഞ അവധിയാണ് ഗൾഫിലെ ബാങ്കുകൾ രാമചന്ദ്രൻ അവസാന കാലഘട്ടത്തിൽ നൽകിയിരുന്നത് ഡിസംബർ മാസത്തിന് മുൻപ് കടമെല്ലാം വീട്ടിലായെങ്കിൽ അഴിക്കുള്ളിൽ വീണ്ടും പോകുമെന്ന റിപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതേസമയം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ആയിരം കോടി എങ്ങനെ ഉണ്ടാക്കുമോ അത് കമ്പനികൾക്ക് എങ്ങനെയാണ് നൽകുക എന്ന കാര്യത്തിലും രാമചന്ദ്രൻ വളരെ വലിയ രീതിയിലുള്ള ടെൻഷൻ അദ്ദേഹം അനുഭവിച്ചിരുന്നു ഇക്കാര്യം ബാങ്കുകളെ അറിയിച്ചില്ല എങ്കിൽ വീണ്ടും ജയിലിൽ വരുമെന്ന ഉറപ്പായിരുന്നു ഇതോടെയാണ് അദ്ദേഹത്തിന് വീണ്ടും പ്രതിസന്ധി നേരിടേണ്ടി വന്നത് ഇടക്കാല കരാർ ബാങ്കുകളുമായി താൽക്കാലിക കരാറിലെത്തിയത് കൊണ്ട് മാത്രമാണ് മോചിപ്പിക്കപ്പെട്ടതെന്ന് രാമചന്ദ്രൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു അതേസമയം നിയമത്തിന്റെ വഴിയിലൂടെ ആരും പ്രത്യേകം സഹായിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ആ വായ്പക്ക് ഇടായി നൽകിയ സെക്യൂരിറ്റി ചെക്ക് ബാങ്ക് ഹാജരാക്കിയപ്പോൾ മടക്കിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് മസ്കറ്റിലെ രണ്ട് ആശുപത്രിയിൽ വിറ്റിട്ടാണ് ബാങ്കുകൾക്ക് ഇടക്കാല കരാർ പണം അടച്ചു തീർത്തുന്നതെന്നും രാമചന്ദ്രൻ അന്ന് വ്യക്തമാക്കിയിരുന്നു എങ്ങനെ തിരിച്ചടയ്ക്കും ഇത്രയും വലിയ തുക എങ്ങനെ തിരിച്ചടയ്ക്കും എന്നത് രാമചന്ദ്രൻ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഏതായാലും അദ്ദേഹം മരണമടയുമ്പോൾ സന്തോഷത്തോടെ അല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം ജീവിച്ചിരുന്നതെന്ന് തന്നെ പറയേണ്ടി വരും ആരും സഹായിക്കും ഇത്രയും വലിയ തുക തിരിച്ചടയ്ക്കാൻ രാമചന്ദ്രനെ ആരാണ് സഹായിക്കുക എന്ന ചോദ്യം ഒക്കെ തന്നെ ഉയർന്നിരുന്നു നേരത്തെ പ്രവാസി വ്യവസായി ബി ആർ ഷെഡ്ഡി രാമചന്ദ്രന്റെ മോചനത്തിനായി സഹായിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ താൻ തിരിച്ചു വരുമെന്ന് അദ്ദേഹം അഭിമുഖങ്ങളിലൊക്കെയും പറഞ്ഞിരുന്നു ഒരിക്കൽ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ട ഭൂതകാലം ഉണ്ടായിരുന്നുവെന്നും താൻ അതിൽ നിന്ന് തിരിച്ചു വന്നിരുന്നുവെന്നും രാമചന്ദ്രൻ പറഞ്ഞിരുന്നു അതേസമയം തന്റെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് തന്റെ കൂടെ ഉണ്ടായിരുന്നവരെന്നും അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ആരാണ് തന്നെ ചതിച്ചതെന്ന് വ്യക്തമല്ല എന്നും അദ്ദേഹം ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നൽകിയിട്ടുണ്ട് പല അഭിമുഖത്തിലും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ മരണം ശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ദുബായിൽ സംസ്കാരം നടത്തും